ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും കേരള ജോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം RCCയിൽ പുതിയൊരു റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത് ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക, ഷെയർ ചെയ്യുക. നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് കടക്കാം. റീജിയണൽ ക്യാൻസർ സെൻ്റർ തിരുവനന്തപുരമാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് പുറത്തുവിട്ടത്. അതുപോലെ തന്നെ 1 ഇയർ കോൺട്രാക്ട് പീരീഡിലേക്ക് ടെമ്പററി ആയിട്ടായിരിക്കും ജോലി ലഭിക്കുക. ക്യാൻസർ രജിസ്ട്രി പ്രൊജക്റ്റ് എന്ന പ്രൊജക്റ്റിലേക്കായിരിക്കും നിയമനം. നമുക്ക് ഇതിലേക്കുള്ള പോസ്റ്റും അതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷനും നോക്കാം. തിരുവനന്തപുരം RCCയുടെ കീഴിൽ വരുന്ന ക്യാൻസർ രജിസ്ട്രി പ്രൊജക്റ്റിലേക്ക് 4 തസ്തികകളിലേക്കാണ് നിയമനം പറഞ്ഞിരിക്കുന്നത്. പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ജൂനിയർ പ്രോഗ്രാമർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ 4 തസ്തികകളിലേക്കാണ് നിയമനം പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ തസ്തികയായ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റിലേക്ക് 4 ഒഴിവാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് പറഞ്ഞിരിക്കുന്ന എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്, ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, അതുപോലെ തന്നെ +3 വർഷത്തെ എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 ആണ്. OECക്കും അതേപോലെ തന്നെ SC ST വിഭാഗത്തിനും ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഇളവ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗുഡ് കമ്പ്യൂട്ടർ നോളജ് ആണ്. നമുക്ക് കമ്പ്യൂട്ടർ നല്ല പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഈ തസ്തികയിലേക്ക് പറഞ്ഞിരിക്കുന്ന സാലറി പെർ മന്ത് 36,000 രൂപയായിരിക്കും. അടുത്തത് പ്രൊജക്ട് അസിസ്റ്റൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഒഴിവ് ഓറിനാണ് ഇതിലേക്കുള്ള ഒഴിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒഴിവിലേക്ക് പറഞ്ഞിരിക്കുന്ന എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി ആണ്. മാസ്റ്റർ ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മാസ്റ്റർ ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റും 30 തന്നെയാണ്. ഈ തസ്തികയിലേക്ക് പറഞ്ഞിരിക്കുന്ന പെർ മന്ത് സാലറി 31,000 രൂപയാണ്. അതുപോലെ തന്നെ ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് സോഫ്റ്റ്വെയറിലുള്ള പരിജ്ഞാനമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ജൂനിയർ പ്രോഗ്രാമറാണ്. ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന വേക്കൻസി 1 എണ്ണമാണ്. അതുപോലെ തന്നെ ഈ വേക്കൻസിയിലേക്ക് പറഞ്ഞിരിക്കുന്ന എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ BE അല്ലെങ്കിൽ BTech, MCA അല്ലെങ്കിൽ MSc, IT ആണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ. ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ്, 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാം. ഡിസേർബിൾ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് കൂടുതൽ മുൻഗണനയുണ്ട്. അതുപോലെ തന്നെ 30 ആണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ്. പെർ മന്ത് സാലറി പറഞ്ഞിരിക്കുന്നത് 25,000 രൂപ. അടുത്ത തസ്തിക എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന വേക്കൻസി 1 എണ്ണമാണ്. ഒരു വേക്കൻസിയാണ് ഇതിലേക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വേക്കൻസിയിലേക്ക് പറയുന്ന എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ 12ാം ക്ലാസ് +2 വർഷത്തെ ഡാറ്റ എൻട്രിയിലുള്ള എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് സ്പീഡ് ടെസ്റ്റ് ആണ്. <unintelligible> ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ. ഏജ് ലിമിറ്റ് 30 തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സാലറി പെർ മന്ത് സാലറി പറഞ്ഞിരിക്കുന്നത് 17,000 രൂപയാണ്. അടുത്ത പോസ്റ്റ് ഫീൽഡ് വർക്കേഴ്സ് ആണ്. ഇതിലേക്ക് 1 ഒഴിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒഴിവിലേക്ക് പറയുന്ന എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആണ്. അതുപോലെ തന്നെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. ഡാറ്റ കളക്ഷനുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് പറയുന്നത്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. എന്നാൽ കൂടി ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടാവും. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പറയുന്നത് 30 വയസ്സാണ്. സാലറി പറയുന്നത് 10,000 രൂപയാണ്. 1/1/2019 കണക്കായിരിക്കും ഇതിൻ്റെ ഏജ്. SC ST OBC വിഭാഗക്കാർക്ക് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ഏജ് അളവ് ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 20/12/2019 ഡിസംബർ ആണ്. 20ാം തീയതിക്കുള്ളിൽ ഈ അപേക്ഷ സമർപ്പിക്കണം. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട അഡ്രസ്സ് ദ പ്രൊജക്ട് സെൽ, റീജിയണൽ ക്യാൻസർ സെൻറ്റർ, പോസ്റ്റ് ബോക്സ് 24/17, ട്രിവാൻഡ്രം, 69/50/11. ഈ അഡ്രസ്സിലേക്കാണ് വൈറ്റ് പേപ്പറിൽ എഴുതിയ അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്.